നമ്മുടെ ഫോണിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രോക്സിമിറ്റി സെൻസർ. ഈ കാണുന്ന സാധനമല്ല ഇവിടെ ഉള്ള എല്ലാ ഫോണിലും ഉണ്ടാവും. ഇതിന്റെ ഉപയോഗം നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നിങ്ങളിപ്പോ ഫോൺ ചെയ്യുന്നേരം ഫോൺ ചെവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നേരം സ്ക്രീൻ ഓഫ് ആകുന്നില്ലേ, അങ്ങനെ ഓഫ് ആയിക്കില്ല എന്താ സംഭവിക്കുക, നമ്മൾ ചെവിയിലേക്ക് വെക്കുന്നേരം ആടെ ഇവിടെ ഒക്കെ തട്ടിയിട്ട് വേറെ എന്തെങ്കിലും ഓപ്പൺ ആവും അല്ലെ, കോള് കട്ടാവും, അങ്ങനെയൊക്കെ സംഭവിക്കും. അതൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ വർക്ക് ചെയ്യുന്നത്. ഈ പ്രോക്സിമിറ്റി സെൻസർ കൊണ്ട് നമുക്ക് വേറെയും പല കാര്യങ്ങളും ചെയ്യാനാവും. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും, അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്ക് അങ്ങോട്ടേക്ക് പാവാല്ലേ, ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. ഈ പ്രോക്സിമിറ്റി സെൻസർ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഈ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. ഇത് ഡീആക്ടിവേറ്റാണ് ഉണ്ടാകുക, ഒന്ന് ആക്ടിവേറ്റ് ആക്കി കൊടുക്കുക. ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാം. ഒന്നാമത്തെ സ്ക്രീൻ ഓഫ്, രണ്ടാമത്തെ സ്ക്രീൻ ലോക്ക്, മൂന്നാമത്തെ സ്ക്രീൻ ഓൺ. ഈ സ്ക്രീൻ ഓഫ് എന്നുള്ളതിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ യൂട്യൂബിൽ നിന്നൊരു പാട്ട് പ്ലേ ചെയ്ത് അതിനുശേഷം നമ്മൾ പോക്കറ്റിലേക്ക് ഫോൺ ഇട്ട് കഴിഞ്ഞാൽ ആ സ്ക്രീൻ അങ്ങ് ഓഫ് ആകും. അല്ലെങ്കിൽ ഈ സെൻസറിൽ എന്തെങ്കിലും ഒരു സംഭവം വെച്ചാൽ, യൂട്യൂബ് എന്നല്ല നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നേരം എന്തുപയോഗിക്കുന്നേരം ഈ സെൻസറിൻ്റെ അടുത്തേക്ക് കൈ കൊണ്ടുവരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ വെക്കുകയോ ചെയ്താൽ അതങ്ങ് ഓഫ് ആകും. അപ്പോൾ സ്ക്രീൻ ഇങ്ങനെ ഓണിൽ നിൽക്കില്ല. അതാണ് ഒന്നാമത്തെ ഈ സ്ക്രീൻ ഓഫിന്റെ ഉപയോഗം. രണ്ടാമത്തേത് സ്ക്രീൻ ലോക്ക്. ഇത് ആക്ടിവേറ്റ് ചെയ്യണേ നമ്മൾ ഡിവൈസ് അഡ്മിനിസ്ട്രേഷൻ പെർമിഷൻ കൊടുക്കണം, അത് ഇവിടുന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഓണായി. അതിനുശേഷം നമ്മൾ ഈ സെൻസറിലേക്ക് കൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ലോക്കായി. ലോക്കായാൽ പിന്നെ രണ്ടാമത്തേത് നമ്മൾ സാധാരണ ലോക്ക് തുറക്കും പോലെ തുറക്കണം. മൂന്നാമത്തേത് സ്ക്രീൻ ഓണ്. ഈ സ്ക്രീൻ ഓണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ഓഫ് ആക്കിയ സമയത്ത് ഇതൊന്ന് വേണ്ട, ലോക്ക് സ്ക്രീന് ഇതിലേക്കൊന്ന് കൈ കൊണ്ടുപോയാൽ അത് ഓണാവും. ഇത് മൂന്നും ഉപകാരമുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് കൂടി റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഈ സ്ക്രീൻ ഓൺ ഒക്കെ നമ്മൾ ആക്ടിവേറ്റ് ആക്കിയിട്ടാൽ ഈ പവർ ബട്ടന്റെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഈ സ്ക്രീൻ ലോക്കിന്റെ ഡിവൈസ് അഡ്മിനിസ്ട്രേഷൻ പെർമിഷൻ നമ്മൾ കൊടുത്തത് അത് ഡിആക്ടിവേറ്റ് ചെയ്യാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഈ മൂന്ന് കുത്തിലി കുത്തിയാൽ ഇവിടെ ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് ഡിആക്ടിവേറ്റ് ചെയ്യാം. സംഭവം അങ്ങനെ മൂന്നും നല്ല ഉപകാരമുള്ള ഓപ്ഷൻസാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മേപ്പയൂർ. താങ്ക് യു സോ മച്ച്.